ഹലോ, നമുക്കിത് ചിക്കൻ അഫ്ഗാനി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഏകദേശം 10-12 നട്ട്സും ബദാമും കുതിർത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സിന് പകരം കസ്കസ് ഉപയോഗിക്കാം. ബദാം ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ എടുത്തേച്ചാൽ മതി. ഇത് 1 കിലോയുടെ ഒരു ചിക്കനാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ അരച്ചു വെച്ച പേസ്റ്റും 1/4 കപ്പ് തൈര്, 1/4 കപ്പ് ക്രീം, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി പാൻ അടുപ്പ് വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ട് ഒന്ന് ബ്രൗൺ കളർ വരെ മൂപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. ആദ്യം മൂത്ത് പോകരുത്, ലൈറ്റായിട്ടൊന്ന് നിറം അറിയിച്ചാൽ മതി. അതിനുശേഷം ബാക്കി അരപ്പും 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ലതാണ്, പക്ഷേങ്കിൽ അഫ്ഗാനി ചിക്കൻ ഒരു സ്മോക്കി ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ കറിക്കും ഒന്ന് സ്മോക്ക് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു ചെറിയ സ്റ്റീൽ ബൗളിൽ ഒരു ചെറിയ ചാർക്കോളിൻ്റെ പീസ് കത്തിച്ചതാണിത്. അതിലേക്ക് 2-3 ഗ്രാമ്പൂവും ഏലക്കായങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാത്രം ഈ ചിക്കൻ കറിയിലോട്ട് ഇറക്കി വെച്ച് മൂടി വെക്കാം. പുക ഒട്ടും പുറത്തോട്ട് പോകാൻ മേലാത്ത രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ട് മൈദ വെച്ച്. ഈ പുകയെല്ലാം ആ ചിക്കനിലോട്ട് കിട്ടത്തക്കവണ്ണം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മണമാണ് ഈ റൂമിനൊക്കെ, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയൊരു മണമാണ് ഈ റൂമിനൊക്കെ. നല്ല ഫ്ലേവറുള്ള ചിക്കനാണിത്. കുബൂസിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിൻ്റെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തന്നെ ഇത് ചെയ്ത് നോക്കണം. പുകയെല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പാത്രം എടുത്ത് മാറ്റുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.